എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല എന്നാൽ നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ് പി എസ് സി പോലെയുള്ള കഠിന പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ നമുക്കും ഇത് തോന്നാറുണ്ടല്ലേ ചില ആളുകൾക്ക് ഉന്നത റാങ്ക് കിട്ടും ചില ആളുകൾ എത്ര പഠിച്ചാലും ലിസ്റ്റിൽ വരാറില്ല അപ്പോൾ ഇത് കഴിവ് ബേസ് ചെയ്താട്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നും എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയല്ല അത് സത്യമാണ് കാരണം ചില ആളുകൾക്ക് കുറഞ്ഞ സമയമേ ഒരു ദിവസം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഉള്ള സമയം ഒരു മാക്സിമം ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കും ഇനി ചില ആളുകൾക്ക് യാതൊരു ജോലിയോ അല്ലെങ്കിൽ മറ്റു മറ്റുത്തരവാദിത്വമോ ഒന്നും ഉണ്ടാവില്ല ഒരു ദിവസം മുഴുവൻ വീട്ടിൽ വെറുതെ ഇരുന്നാലും അവർക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരത്തില്ല കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കുന്നത് നല്ല കഴിവാണെങ്കിൽ ഒരുപാട് സമയം കിട്ടിയിട്ടും പഠിക്കാതിരിക്കുന്നത് കഴിവുകേടുമാണ് പി എസ് സിക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായും ഉള്ള സമയങ്ങൾ പരമാവധി ഉപയോഗിക്കുക നമ്മുടെ മുൻപിൽ ഒരുപാട് സമയം ഉള്ളപ്പോഴാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതും ചെയ്യുന്നതും ഇപ്പോഴും ബിസി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ചിന്തിച്ച് കൂട്ടാനോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ല എപ്പോഴും നമുക്ക് ബിസി ആയതുകൊണ്ട് തന്നെ മൈൻഡിൽ ആ ഒരു തിരക്കുണ്ടാവും മാത്രവുമല്ല ഉറങ്ങാനുള്ള സമയം മാത്രമേ നമുക്ക് പിന്നീട് കിട്ടുകയുമുള്ളൂ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എപ്പോഴും ബിസി ആയി ഇരിക്കേണ്ടത് പഠനത്തിലൂടെയാണ് അതായത് എന്നും രാവിലെ തന്നെ നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ റെഡിയാക്കുക പഠിക്കാനുള്ള ഷെഡ്യൂൾ തയ്യാറാക്കുക ഓരോ മണിക്കൂറിലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഗ്യാപ്പ് കൊടുക്കുക ലഞ്ച് ബ്രേക്കിന് മാത്രം രണ്ട് മണിക്കൂർ കൊടുക്കുക അങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനുള്ള ടൈം ടേബിൾ തയ്യാറാക്കി വെക്കുക തയ്യാറാക്കി വെച്ചാൽ മാത്രം പോരാ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയും വേണം പരീക്ഷയ്ക്ക് രണ്ടോ മൂന്നോ മാസമേ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു രീതി നോക്കാം അടുത്ത വാചകം നമുക്കെല്ലാവർക്കും കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരുപോലെയാണ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് എല്ലാവർക്കും ഒരവസരം ദൈവം തന്നു അതായത് ഇപ്പോൾ ഒരു പി എസ് സി പരീക്ഷ ഒന്നുകിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ എൽ ഡി സി പരീക്ഷ അതൊരു അവസരം തന്നതാണ് അപ്പോൾ അവിടെ എങ്ങനെ നമ്മുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ് ആർക്കും ദൈവം കൂടുതൽ ബുദ്ധിയും കുറഞ്ഞ ബുദ്ധിയൊന്നും കൊടുക്കുന്നില്ല നമുക്കെല്ലാവർക്കും ഒരേ ബ്രെയിൻ തന്നെയാണ് ആ ബ്രെയിൻ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിട്ടാണ് നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്നത് ചില ആളുകൾ ഒരുപാട് പഠിക്കും പക്ഷെ ഒന്നും റിവിഷൻ ചെയ്യില്ല അതിനെ കഴിവ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കുറച്ച് കാര്യങ്ങളാണെങ്കിലും കൂടുതൽ കാര്യങ്ങളാണെങ്കിലും പഠിക്കുന്നത് അന്ന് വൈകുന്നേരത്തിനുള്ളിലും അതേപോലെ പിറ്റേ ദിവസവും ഉറപ്പായിട്ടും റിവിഷൻ ചെയ്തിരിക്കണം ഇതുകൂടാതെ വീക്കിലിയും റിവിഷൻ ചെയ്യണം റിവിഷൻ ഇല്ലാതെ ഒരിക്കലും പഠനം കംപ്ലീറ്റ് ആവില്ല കുറച്ച് സമയം പഠിച്ച് വിജയം നേടുന്ന ആളുകളുടെ പ്രത്യേകത അവർ മാക്സിമം റഫർ ചെയ്യാറുണ്ട് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാക്സിമം കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോകും ഒരു സോഴ്സിനെയോ ഒരു ബുക്കിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളൊരു ബുക്കാണ് പഠിക്കുന്നതെങ്കിൽ ആ ബുക്ക് നന്നായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ മറ്റ് സോഴ്സും കൂടി ഒന്ന് റെഫർ ചെയ്ത് എക്സ്ട്രാ നോട്ട്സ് കൂടി എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും പി എസ് സി എന്ന് പറഞ്ഞത് ഒരു കഠിനമായിട്ടുള്ള പരീക്ഷയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ പക്ഷേ ആ കഠിനമായിട്ടുള്ള പരീക്ഷയാണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കുകയാണ് അത് ഒരിക്കലും പാടില്ല കഠിനമായ പരീക്ഷയല്ല ഒരിക്കലും പി എസ് സി നമ്മളതിനെ നമ്മളുടെ കഴിവുകൾ കൊണ്ട് ബുദ്ധിപരമായിട്ട് നേരിട്ട് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരീക്ഷയാണ് പി എസ് സി എന്നാൽ തീരെ നിസ്സാരമായിട്ടും പി എസ് സിയെ കാണരുത് നിങ്ങളെക്കാളും ഒരു പടി മുകളിൽ ആലോചിക്കുന്ന കുട്ടികളും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട് സോ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് സമയം പരമാവധി ഉപയോഗിച്ച് മനസ്സിനെ അതിനായിട്ട് പൂർണ്ണമായിട്ടും തയ്യാറാക്കി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക താങ്ക്